ബന്ധമായി ചെലവ് കൊടുക്കേണ്ട മക്കളുടെ ചെലവ് കഴിഞ്ഞ് അന്നത്തെ ദിവസത്തിന്റെ ചെലവ് കഴിഞ്ഞ് ഉദഹയ്യത്തിന്റെ ഒരു ഓഹരി കൂടാനുള്ള ഒരു 7000 രൂപ അല്ലെങ്കിൽ ഒരു 5000 രൂപ അല്ലെങ്കിൽ ഒരു 10000 രൂപ ഉണ്ടെങ്കിൽ അവർക്ക് ഉദഹയ്യത്ത് സുന്നത്ത് മുഅക്കദയാണ്, ഒഴിവാക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ട് വാജിബാണ്, നിർബന്ധമാണ് ഉലഹി തർക്കണ്ടേ. ഭാര്യയുടെ ചെലവ്, മക്കളുടെ ചെലവ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പോത്തൊരാള് വാങ്ങുകയാണെങ്കിൽ ഒരു 1.5 ക്വിന്റൽ 2 ക്വിന്റലൊക്കെ ഉള്ള ഒരു പോത്താണ്, 60000 രൂപ 70000 രൂപ ഒക്കെ വരും. അപ്പൊ 7 ആളാകുമ്പോൾ 9000 10000 രൂപ വരും. നേരെ മറിച്ച് ഒരു കാള വാങ്ങുകയാണെങ്കിൽ 35000 രൂപ 25000 രൂപയ്ക്കൊക്കെ കാള കിട്ടും. അപ്പൊ 7 ആളാകുമ്പോൾ 5000 രൂപയ്ക്ക് 4000 രൂപയ്ക്കൊക്കെ ഷെയർ കിട്ടും ഓഹരി. ആടാണെങ്കിൽ ചിലപ്പോൾ നല്ല ക്യാഷ് ഉണ്ടാകും, ഒരു ആടിന് 10000 രൂപയ്ക്ക് വരെ ഉണ്ടാകും. അപ്പൊ ഒരു ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും വീട്ടിൽ നിർബന്ധമായി കൊടുക്കേണ്ട ചെലവ് കഴിഞ്ഞിട്ട്, പെരുന്നാൾ ദിവസത്തെ ചെലവ് കഴിഞ്ഞിട്ട് അവരുടെ കയ്യിൽ 10000 രൂപ ബാക്കി ഉണ്ടാവൂലെ, അക്കൗണ്ടിൽ ഉണ്ടാവൂലെ, സ്വത്തുക്കൾ ഉണ്ടാവൂലെ, മറ്റുള്ള വരുമാനങ്ങളൊക്കെ ഉണ്ടാവൂലെ. അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കൊടുക്കണ്ടേ? നമ്മളതിന് അർഹരല്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കും. നമ്മൾ അർഹരല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കും. കൊടുക്കണം. നമ്മൾ എന്തിനാ ഉലഹിയത്തിൽ അത്ര നിസ്സാരമായി കാണുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഒരു ദിവസം തന്നെ 100 മൃഗങ്ങളെ ഉലഹിയത്ത് അറുത്തു കൊടുത്തിട്ടുണ്ട്. പെരുന്നാൾ ദിവസം, ബലി പെരുന്നാൾ ദിവസം 100 ആടുകളെ അള്ളാഹുവിന്റെ ഹബീബ് ഉലഹിയത്ത് അറുത്തു കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ? സ്വന്തം കാൽമുട്ട് അള്ളാഹുവിന്റെ ഹബീബ് ഉലഹിയത്തിന്റെ മൃഗത്തിന്റെ പിരടിയിൽ വെച്ച് 63 എണ്ണം സ്വന്തം കൈകൾ കൊണ്ട് അറുത്തു കൊടുത്തു. ബാക്കി 37 എണ്ണം അലിയിബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അറുക്കാൻ ഏൽപ്പിച്ചു. ഒരൊറ്റ ഒരു പെരുന്നാളിന് 100 ഉലഹിയത്തിന്റെ മൃഗങ്ങളെയാണ് അള്ളാഹുവിന്റെ ഹബീബ് അറുത്തു കൊടുത്തത്. ഫാത്തിമ ബിവിയോട് നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഖൂമി ഇലാ ഉലഹിയതിക്കി, നിന്റെ ഉലഹിയത്തിന്റെ അടുത്ത് പോയി നീ ഹാജരാവണം. അഥവാ സ്ത്രീകളും ഉലഹിയത്ത് സ്ത്രീകളും ഉലഹിയത്ത് ഇറക്കണം. ഒരു വീട്ടിൽ ഒരാളൊരു പോത്ത് വാങ്ങുകയാണെങ്കിൽ 7 ഓഹരികൾ ആ പോത്തിൽ ഉൾപ്പെടുത്താമല്ലോ. അപ്പൊ നിങ്ങളുടെ ഭാര്യ അതിലൊരു ഓഹരിയായി നിങ്ങൾ ഉൾപ്പെടുത്തണം. അതിന് ഭാര്യ ക്യാഷ് തരുമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ക്യാഷ് കൂട്ടണം. ഇതിന്റെ ഭാര്യയുടെ ഒരു ഓഹരിയാണ്. നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ മക്കളുടെ ഉലഹിയത്തും നിങ്ങൾ ചേർക്കണം. നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ടെങ്കിൽ മാതാപിതാക്കളെയും ചേർക്കണം. എന്നിട്ട് ഉമ്മയോട് പറയണം, ഉമ്മ നിങ്ങളുടെ ഉലഹിയത്തിന്റെ ഓഹരി ഇതിലുണ്ട്, ഉമ്മയിൽ നിന്ന് ക്യാഷ് തന്നാൽ വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണം ക്യാഷ്. ഉപ്പയുടെ ഓഹരി, ഉപ്പ ക്യാഷ് തന്നാൽ വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണം. അങ്ങനെ 7 ആളുകളെ ഉൾപ്പെടുത്തണം. ഒരു വീട്ടിലെ 7 ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉലഹിയത്തറുത്തുകൂടെ. അങ്ങനെ ഉലഹിയത്തറുത്ത മൃഗമാണ് നാളെ മഹ്ശറാ ലോകത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. അവരിൽ നിന്ന് കൂട്ടം കൂട്ടമായി ആളുകൾ എണീച്ചാൽ മഹ്ശറയിലേക്ക് കൊണ്ടുപോകുന്ന മൃഗം നമ്മൾ ഉലഹിയത്തറുത്ത മൃഗമായിരിക്കും. അതേപോലെ തന്നെ ഹിസാബ് കഴിഞ്ഞ് സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഉലഹിയത്തിന്റെ മൃഗമാണ് സിറാത്ത് പാലത്തിലൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കടന്നു വരിക എന്ന് ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഉലഹിയത്ത് അറുക്കുമ്പോൾ ഏറ്റവും നല്ല ശക്തിയുള്ള, ഏറ്റവും നല്ല മാംസുള്ള, ചുറുചുറുക്കുള്ള മൃഗത്തെ തന്നെ അറുക്കണമെന്ന് ഷഫീഉന്നാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിത്തങ്ങൾക്ക് അതായിരുന്നു ഇഷ്ടം. ഏറ്റവും നല്ലതിന് അറുക്കലാണ്, കാണാൻ ഭംഗിയുള്ള നല്ല മാംസമുള്ള ഏറ്റവും വിലപിടിപ്പുള്ളതിനെ തന്നെ അറുക്കണമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. എന്തിനാണ്? എന്തിനാണ്? ഇതൊരു ഇബാദത്താണ്, ഇതൊരു ആരാധനയാണ്. ആരാധനയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കുമ്പോഴാണ് അള്ളാഹു തആല പൂർണ്ണമായ പ്രതിഫലം നൽകുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കണം. മറ്റുള്ള എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ ചെലവഴിക്കാറുണ്ട്. കോടികൾ ചെലവഴിച്ച് നമ്മൾ വീടെടുക്കാറുണ്ട്, ലക്ഷങ്ങൾ ചെലവഴിച്ച് നമ്മൾ വാഹനങ്ങൾ വാങ്ങാറുണ്ട്, 10000 ഫോണുകളും ലക്ഷങ്ങളുടെ ഫോണുകളും വസ്ത്രങ്ങളും ചെരുപ്പുകളും എല്ലാം നമ്മൾ വാങ്ങാറുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചൊരു സുന്നത്തായ ചടങ്ങിന് എന്തിനാണ് നമ്മൾ ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നത്? അവിടെ പോയി ഏറ്റവും വില കുറഞ്ഞത് നമ്മൾ വാങ്ങുന്നത്, നല്ലത് തന്നെ വാങ്ങണം, നല്ല കഴിവുള്ളത്, നല്ല വിലപിടിപ്പുള്ളത് തന്നെ വാങ്ങണം, അതൊരു ഇബാദത്താണെന്നുള്ള ബോധത്തോടെ ഈ മൃഗമാണ് നാളെ മഹ്ശറാ ലോകത്ത് നമ്മെ രക്ഷപ്പെടുത്താൻ വരുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യയാണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തതുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് നബിയെ ചെയ്യുന്നത് എന്നൊരു സഹാബി ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് അതിന്റെ ഓരോ രോമത്തിനും അല്ലാഹു തആല പ്രതിഫലം നൽകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്.
ഒരു ആട്ടിൻകുട്ടിയിലുള്ള ഒരു ആടിലുള്ള രോമങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ നമ്മൾക്ക് കഴിയോ? അല്ലെങ്കിൽ ഒരു പോത്തിലുള്ള രോമങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയോ? ഇല്ല. അപ്പൊ ഒരു ആടിലുള്ള ആ ഉദഹയ്യത്തിന്റെ മൃഗത്തിലുള്ള രോമങ്ങൾ എത്രയാണോ ഓരോ രോമങ്ങൾക്കും അല്ലാഹു പ്രതിഫലം നൽകുമെന്നാണ് പറഞ്ഞത്. അപ്പൊ കഴിവുള്ള ആളുകൾ ഏറ്റവും നല്ലത് നല്ലത് തന്നെ ഇറക്കണം. പിന്നെ കഴിവില്ലാത്ത ആളുണ്ടാവും, ചെലവൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5000 രൂപയെ ബാക്കിയുള്ളൂ. അങ്ങനെയുള്ള ഒരു 7 ആൾ കൂടിയിട്ട് ഒരു കാട വാങ്ങിച്ചു 35000 രൂപയ്ക്ക് ഉദഹ തറക്കാനുള്ള വയസ്സായിട്ടുണ്ട്, 2 വയസ്സായിട്ടുണ്ട്. നിങ്ങൾ അതർക്ക് കഴിവുള്ള ആളുകൾ ചെറുതിനെ തെരഞ്ഞെടുക്കരുത്. ഭംഗിയുള്ള മാംസമുള്ള വിലപിടിപ്പുള്ളതിനെ തെരഞ്ഞെടുത്ത് എന്തായാലും ഉദഹയെ തറക്കണം, നിസ്സാരമായി കാണുകയേ ചെയ്യരുത് എന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. അങ്ങനെ ഉദഹയെ തറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇതെന്റെ സുന്നത്തായ ഉദഹയത്താണെന്ന് പറയണം. ഉദഹയത്തിന്റെ മൃഗമൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും, എന്നിട്ട് വീട്ടിൽ കിട്ടിയിട്ട് നാട്ടുകാർ വരുമ്പോ ഇതെന്റെ ഉദഹയത്തിന്റെ മൃഗമാണെന്ന് പറയരുത്, ഇതെന്റെ സുന്നത്തായ ഉദഹയത്തിന്റെ മൃഗമാണ്. അങ്ങനെ പറയാം, ഇതെന്റെ സുന്നത്തായ ഉദഹയത്താണെന്ന് പറയണം. ഇതെന്റെ ഉദഹയത്തിന്റെ മൃഗമാണെന്ന് പറഞ്ഞാൽ ഇതെന്റെ ഉദഹയത്താണെന്ന് പറഞ്ഞാൽ ഉദഹയത്ത് നിർബന്ധമായി, ഉദഹയത്ത് നിർബന്ധമായാൽ അതിൽ നിന്നൊരു കഷ്ണം പോലും തിന്നാൻ പാടില്ല. അതിൽ നിന്നൊരു കഷ്ണം പോലും ധനികർക്ക് പോലും മുസ്ലിമീങ്ങളായ മദനാളിമാർക്ക് പോലും ഞാൻ പാടില്ല. എല്ലാം ദരിദ്രരായ പാവങ്ങൾക്ക് കൊടുക്കണം. നിർബന്ധമായ ഉദഹയ്യത്താണെങ്കിൽ ഒരാള് ഉദഹയ്യത്തറുക്കാൻ വേണ്ടി നേർച്ച ചെയ്തു, ഇതാ കഴിഞ്ഞ വർഷം നേർച്ച ചെയ്തതാണ്, വീട്ടിലുള്ള 2 വയസ്സായ ഒരു ഒരു കാളയെയോ ഒരു ആട്ടിൻകുട്ടിയെയോ കാണിച്ചുകൊണ്ട് ഇൻഷാല്ലാഹ് ഈ ആട്ടിൻകുട്ടിയെ ഉദഹയ്യത്തറുക്കാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ നിർബന്ധമായ ഉദഹയ്യത്താണ്. അതിൽ നിന്നൊരു അതിൽ നിന്നൊരു കഷ്ണം പോലും നേർച്ച ചെയ്തവന് കഴിക്കാൻ പാടില്ല. മുതലാളിമാർക്കും കൊടുക്കരുത്. പിന്നെ സർവ്വതും നാട്ടിലുള്ള പാവങ്ങൾക്ക് വേണ്ടി സ്വതക ചെയ്യണം. എന്നാൽ സുന്നത്തായ ഉദഹയ്യത്ത് അങ്ങനെയല്ല. ഏതാണ് സുന്നത്തായ ഉദഹയ്യത്ത്? ഇതെന്റെ സുന്നത്തായ ഉദഹയ്യത്താണ് എന്ന് കരുതണം. അങ്ങനെ സുന്നത്തായ ഉദഹയ്യത്താണെങ്കിൽ ഒരൽപ്പം മാത്രം കൊടുത്ത് എല്ലാ അമ്മയാൾക്ക് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, ഒരൽപ്പം മാത്രം ഫക്കീറായ ഒരാൾക്ക് കൊടുത്ത്, ദരിദ്രരായ ആളുകൾക്ക് കൊടുത്ത്, ബാക്കിയുള്ളത് മുഴുവനും വീട്ടിൽ ഫ്രീസറിൽ വെച്ച് കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷെ നല്ലതല്ല, ഒരൽപ്പം മാത്രം എടുത്തുകൊണ്ട് മറ്റുള്ളതെല്ലാം പാവങ്ങളായ ആളുകൾക്ക് നല്ലത് നൽകലാണ് ഏറ്റവും നല്ലത്. പക്ഷെ നിർബന്ധമായാൽ ഒരു കഷ്ണം പോലും കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഉദഹയ്യത്തിന്റെ മൃഗം വാങ്ങിച്ചാൽ ഇതെന്റെ സുന്നത്തായ ഉദഹയ്യത്താണെന്നാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ ഇതെന്റെ ഉദഹയ്യത്താണ് എന്നോ ഇതെന്റെ ഉദഹയ്യത്തിന്റെ മൃഗമാണോ എന്നോ ആരും പറഞ്ഞു പോകരുത്. പറഞ്ഞാൽ നിർബന്ധമായി നിർബന്ധത്തിന് സുന്നത്തിനേക്കാളും പ്രതിഫലം കൂടുതലാണ്. കൂടി മനസ്സിലാക്കണം, സുന്നത്ത് നിസ്കരിച്ച ഒരാള് സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ച ഒരാള് സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു, ഏതിനാ കൂലി കൂടുതൽ? 2-2.5 റക്അത്താണ് പ്രതിഫലം കൂടുതൽ. ഏതിനാ? ഫർളായ സുബഹിക്കാണ്. കാരണം എന്തേ? അത് നിർബന്ധമാണ്, ഇത് സുന്നത്താണ്. നിർബന്ധമായ ഫർളിനാണ് സുന്നത്തിനേക്കാളും കൂലിയുള്ളത്. അപ്പൊ നിർബന്ധമായ ഉദഹയ്യത്തിനാണ് സുന്നത്തായ ഉദഹയ്യത്തിനേക്കാളും പ്രതിഫലമുള്ളത്. അപ്പൊ നിർബന്ധമായി എന്ന് പറഞ്ഞാലും പേടിക്കേണ്ടതില്ല, അല്ലാഹു പ്രതിഫലം കൂടുതൽ തരും. ഏതായാലും എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും മറുക്കാൻ വേണ്ടി ഒഴിവ് കഴിവ് പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കരുത്. എന്തായാലും ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിഭാഗം ആളുകളും അറുക്കാൻ അവകാശികളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 7 ആളുകൾ കൂടി ഒരു മാടിനെ അറുക്കാം, ഒരു കാള അല്ലെങ്കിൽ ഒരു പോത്തിനെ 7 ആളുകൾക്ക് കൂടി അറുക്കാം, അല്ലെങ്കിൽ ആടറുക്കുകയാണെങ്കിൽ ഒരാൾക്കെ അറുക്കാൻ പാടുള്ളൂ, ഒരാൾക്കെ അറുക്കാൻ കഴിയുള്ളൂ. ഇത് നിങ്ങളെ മനസ്സിലാക്കണം. വീട്ടിൽ വെച്ച് ഒരു കൂട്ടുകാർ ഒരു കുടുംബത്തിലെ ഒരാളൊരു ആടിനെ അറുക്കുകയാണെങ്കിൽ അയാൾക്ക് അറുക്കുന്നവർക്കാണ് ആ ഉദഹയ്യത്ത് വീടുന്നത്. പക്ഷെ അയാൾക്ക് അതിന്റെ പ്രതിഫലം ഉമ്മയുടെ പേരിൽ ഹദിയ ചെയ്യാം, ഭാര്യയുടെ പേരിൽ ഹദിയ ചെയ്യാം, മക്കളുടെ പേരിൽ ഹദിയ ചെയ്യാം. ഏതുപോലെ ഫാത്തിഹ ഓതി നമ്മൾ മഹാനായ അമ്മു സൂഫിയ അവർക്കരുടെ ഹദറത്തിലേക്ക് ഹദിയ ചെയ്യുമ്പോ അദ്ദേഹത്തിനും നമ്മൾക്കും കൂലി ലഭിക്കുന്നത് പോലെ നമ്മൾക്ക് ഉദഹയ്യത്തിന്റെ ഒരു ആടെടുത്തിട്ട് അല്ലാഹുവേ ഇതിന്റെ പ്രതിഫലം എന്റെ ഉമ്മയ്ക്ക് കൊടുക്കണേ അല്ലാ, ഇതിന്റെ പ്രതിഫലം എന്റെ ഭാര്യയ്ക്ക് കൊടുക്കണേ അല്ലാ, എന്റെ വീട്ടുകാർക്ക് ഇതിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞാൽ അവർക്കതിന്റെ പ്രതിഫലം കിട്ടും. പക്ഷേ ഉദഹയ്യത്തറുത്തത് പോലെയാവൂല പ്രതിഫലം കിട്ടും. ഉദഹയ്യത്തറുത്ത ആ ശ്രേഷ്ഠത കിട്ടണമെങ്കിൽ ഉദഹയ്യത്ത് തന്നെ അറക്കണം. കഴിവിന്റെ പരമാവധി എല്ലാ വർഷവും എല്ലാവരും ഉദഹയ്യത്ത് അറക്കാൻ വേണ്ടി ശ്രമിക്കുക. കല്യാണം കഴിയാത്ത ചെറുപ്പക്കാരൊക്കെ ഉണ്ടാകും, നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അറക്കണം. നിങ്ങളുടെ ചെലവ് കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ 10000 രൂപ എന്തായാലും ബാക്കിയുണ്ടാവും, നിർബന്ധമായിട്ട് അറക്കണം. അവിടെ ഒരു എക്സ്ക്യൂസ് വേണ്ട, ദീനിന്റെ ഇബാദത്തിന് മാത്രം എന്തിനാ ഒരു എക്സ്ക്യൂസ്? എന്തിനാ നമ്മൾക്ക് ഒരു ഇളവ്? സ്ത്രീകളും അറക്കണം, ആണുങ്ങൾ അറക്കണം, എല്ലാവരും അറക്കണം. അങ്ങനെ അറുത്ത് പാവങ്ങളായ ആളുകൾക്ക് ഇത് ഹദീ ചെയ്യണം.
എല്ലാവർക്കും മാംസം നമ്മൾ വിതരണം ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് ഇവിടെ പറഞ്ഞ സദഖ എന്ന് പറഞ്ഞതാണ്. സദഖത്തും ഇഹ്സാൻ. ഈ പത്ത് ദിവസങ്ങളിൽ ഹജ്ജ് ഉണ്ട്, നോമ്പുണ്ട്, സദഖയുണ്ട്, ഖുർആൻ പാരായണമുണ്ട്. നന്മകളെല്ലാം ഒരുമിച്ച് കൂടിയത് കൊണ്ടാണ് അല്ലാഹു തആല ഇതിനൊരുപാട് മഹത്വങ്ങൾ നൽകിയത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലുസ് സാലിഹു അഹബ്ബു ഇലല്ലാഹി.